ഹായ് ഹലോ, എല്ലാ പ്രേക്ഷകർക്കും ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ടയുടെ ഗുണമാണ് നോക്കുന്നത്. നേരത്തെയും നമ്മൾ മുട്ട കഴിച്ചാലുള്ള ഗുണങ്ങൾ പറഞ്ഞിരുന്നു. തടി കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ നമ്മൾ മുട്ട ഉപയോഗിക്കും. അത് എങ്ങനെ എപ്പോൾ കഴിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചില പ്രത്യേക ഭക്ഷണ വസ്തുക്കൾ പ്രത്യേക രീതിയിൽ കഴിച്ചാൽ തടി കൂടും, ചിലത് തടി കുറയ്ക്കും. കഴിക്കുന്ന രീതിയും കഴിക്കുന്ന സമയവും എല്ലാം തന്നെ വളരെ പ്രധാനമാണ്. തടി കുറയ്ക്കാൻ സഹായിക്കുന്ന, അതേസമയം പൂർണ്ണ ആരോഗ്യം നൽകുന്ന ഒന്നുകൂടിയാണ് ഈ മുട്ട. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പല വൈറ്റമിനുകളും പോഷകങ്ങളും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം കൂടിയാണ് മുട്ട. ഇത് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഇത് കഴിക്കേണ്ട സമയവും രീതിയും എല്ലാം ഉണ്ട്. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മുട്ടകളിൽ പ്രോട്ടീൻ, വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ B12, ഫോളേറ്റ്, സെലിനിയം, ഇരുമ്പ്, റൈബോഫ്ലോവിൻ, കോളിൻ, ആന്റി ഓക്സിഡന്റുകൾ, ല്യൂട്ടിൻ, സിയാക്സാന്തിൻ തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. പേശികളുടെ വളർച്ച, തലച്ചോറിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുക, ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുക, പേശികളുടെ അപചയം തടയുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ പോഷകങ്ങൾ നമ്മെ സഹായിക്കുന്നു. മുട്ടകളിലെ പ്രോട്ടീനുകൾ ആഗിരണം ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും. ഇത് നമുക്ക് കുറെ നേരത്തേക്ക് വിശപ്പ് തോന്നാത്ത വിധം നമുക്ക് ഒരു സംതൃപ്തിയൊക്കെ നൽകും. മുട്ട തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവരും ജിം ട്രെയിനിങ് ചെയ്യുന്നവരും എല്ലാം കഴിക്കുന്ന ഒരു പ്രധാന ഭക്ഷണമാണ് മുട്ട. ഓംലെറ്റായും പുഴുങ്ങിയും ബുൾസയായും പൊരിച്ചും എല്ലാം കഴിക്കുന്നത് പതിവാണ്. പോസ്റ്റ് എഗ് മറ്റൊരു വഴിയാണ്. തിളച്ച വെള്ളത്തിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് വേവിച്ചെടുക്കുന്ന രീതിയാണ് ഇത്. ഇത് തടി കുറയ്ക്കാൻ നല്ലതാണ്. ഇതുപോലെ തന്നെ മുട്ട പുഴുങ്ങി കഴിക്കുന്നതും ഗുണം നൽകുന്ന ഒരു രീതി തന്നെയാണ്. ആരോഗ്യകരമായ എണ്ണകളുടെ കൂട്ടത്തിൽ ഒന്നാണ് നമ്മുടെ വെളിച്ചെണ്ണ. മുട്ട വെളിച്ചെണ്ണയിൽ പാചകം ചെയ്യുന്നത് തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു രീതിയാണ്. തടി കുറയ്ക്കാൻ പിന്തുടരുന്ന കീറ്റോ ഡയറ്റിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വെളിച്ചെണ്ണ. ഇതിലെ കെറ്റോണുകൾ വിശപ്പ് കുറയ്ക്കാനും അതിലൂടെ അമിത ഭക്ഷണം ഒഴിവാക്കാനും നിങ്ങളെ സഹായിക്കും. അതിനാൽ തന്നെ ഓയിൽ യാതൊന്നും തന്നെ ഉപയോഗിക്കാതെയുള്ള പാചകരീതി തന്നെയാണ് മുട്ടയുടെ കാര്യത്തിലും കൂടുതൽ നല്ലത്. എന്നാൽ എണ്ണ ചേർത്തുള്ള പാചകരീതിയാണെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ നിങ്ങൾക്ക് ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. തടി കുറയ്ക്കാൻ ഇത് വളരെ ഗുണം ചെയ്യും. പ്രാതലിന് കഴിക്കാവുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുത്താവുന്ന പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് മുട്ട. മുട്ട പ്രാതലിന് കഴിച്ചാൽ തടിയും വയറും കുറയ്ക്കാൻ ഏറെ നല്ലതാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഇതൊരു സമീകൃത ആഹാരമാണ്. അതുകൊണ്ട് തന്നെ കലോറി ഏറെ കുറഞ്ഞ ഒരു ഭക്ഷണ വസ്തു കൂടിയാണ് നമ്മുടെ പുഴുങ്ങി കഴിക്കുന്ന മുട്ട. കലോറി ഏറെ കുറഞ്ഞ ഒരു ഭക്ഷണ വസ്തുവാണ് മുട്ട. ഇത് പ്രാതലിന് മുട്ട ഉൾപ്പെടുത്താൻ പറയുന്നതിൻ്റെ പ്രധാന കാരണവുമാണ്. പെട്ടെന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പെട്ടെന്ന് വയറ് ഫില്ലായതായി നമ്മളെ തോന്നിപ്പിക്കും. അതേസമയം അമിത ഭക്ഷണവുമല്ല, ഒരു മുട്ടയിൽ ഒരു 78 കലോറി മാത്രമാണ് അടങ്ങിയിട്ടുള്ളത്. അതേസമയം ധാരാളം പോഷകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും മുട്ടയുടെ ഈ ഗുണങ്ങൾ, അതായത് എപ്പോൾ എങ്ങനെ കൃത്യസമയത്ത് നമ്മൾ കഴിക്കണം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. എന്തൊക്കെ കാരണങ്ങൾ, എന്തൊക്കെ വസ്തുക്കൾ, എന്തൊക്കെ വിറ്റമിൻസ് ആണ്, എന്തൊക്കെ പോഷകങ്ങളാണ് മുട്ടയിൽ അടങ്ങിയിട്ടുള്ളത് എന്നെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തടി കുറയ്ക്കാനും കൂട്ടുന്നവർക്കും അല്ലെങ്കിൽ വയറ് കുറയ്ക്കാനും ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാകും. ഇതും ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.